ന്യൂബോൺ അല്ലെങ്കിൽ ഇൻഫന്റിന്റെ അമ്മയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അമ്മയെ അടുത്തറിയാവുന്ന ഒരാളാണ് പരിചയത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് വാച്ച് വീഡിയോ ആണ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കാണാനിടയായി. അതായത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് 6 മാസത്തിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ ടൈമിലും ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ലാത്ത ഒരുപാട് അമ്മമാരുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആ ടൈമിൽ കടന്നുപോയിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മമാരും ഇപ്പോഴും ഉണ്ട് എന്നുള്ളത്. ഈ പറഞ്ഞ വീഡിയോ ഇട്ടിട്ട് ആക്ച്വലി 1 വർഷം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഇതുപോലുള്ള ആൾക്കാർ ഉണ്ടെന്ന് മനസ്സിലായത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ഈ ഒരു സാഡ് സ്റ്റോറി ഇവിടെ പറയണം എന്ന് തോന്നാൻ കാരണം. അതായത് എൻ്റെ കുഞ്ഞിന്, എൻ്റെ ആദ്യത്തെ കുഞ്ഞിന് 4 മാസം പ്രായമുള്ള, ജസ്റ്റ് 4 മാസം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. നല്ല ചൂടുള്ള ടൈമാണ്. അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി, ഓക്കെ കുഞ്ഞിന് ദാഹം മാറണമെങ്കിൽ ബ്രസ്റ്റ് മിൽക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത്, അപ്പോൾ ആ കുഞ്ഞിന് ദാഹം മാറണമെങ്കിൽ പാല് മാത്രം കൊടുത്താൽ പോരാ, മുലപ്പാല് മാത്രം കൊടുത്താൽ പോരാ, വെള്ളം തന്നെ കൊടുക്കണം, എന്നാൽ മാത്രമേ കുഞ്ഞിന് ദാഹം മാറുള്ളൂ, നമുക്കൊക്കെ വെള്ളം കുടിച്ചാലേ ദാഹം മാറുള്ളൂ, അതുപോലെ കുഞ്ഞിനും വെള്ളം കൊടുത്താൽ കുടിച്ചാൽ മാത്രമേ ദാഹം മാറുള്ളൂ, അതുകൊണ്ട് എന്തായാലും വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫോഴ്സിംഗ് ആണ്. അപ്പോൾ എൻ്റെ ഒരു വായനയിലൂടെയുള്ള അറിവും ഡോക്ടേഴ്സും നേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ള അറിവും വെച്ചിട്ട് 6 മാസത്തിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കാനും വേറൊരു ഫുഡും കൊടുക്കാൻ പാടില്ല. ഒന്നുകിൽ ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല ഫീഡ് ചെയ്യുന്ന കുഞ്ഞാണെങ്കിൽ ആ സാധനം മാത്രം, അല്ലാണ്ട് വേറൊരു സാധനവും അല്ലെങ്കിൽ വെള്ളമോ കൊടുക്കേണ്ട ആവശ്യമില്ല, കൊടുക്കാൻ പാടുമില്ല. അപ്പോൾ ഈ പറയുന്നവരുടെ അടുത്ത് ഞാനിപ്പോൾ ഇങ്ങനെയാണ് കാര്യം എന്ന് പറയാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ച് കിട്ടുന്ന മറുപടി എന്ന് വെച്ചാൽ, ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുത്തിട്ടാണ് വളർത്തിയത്, എന്നിട്ടൊന്നും പറ്റിയിട്ടില്ല, ഞാൻ 5 കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്, ഞാൻ 10 കുഞ്ഞുങ്ങളെ നോക്കിയിട്ടുണ്ട്, ഡോക്ടർമാർ അങ്ങനെ പലതും പറയും, ഇതുപോലുള്ള ക്ലീഷേയായ ഡയലോഗ്സ് ആയിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് കേട്ട് പരിചയം ഉണ്ടാവുകയും ചെയ്യും. ഒരുവിധം 90% അമ്മമാർക്കും ഇത് കേട്ട് പരിചയം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ ഒരു തർക്കത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ തിരിച്ചൊന്നും പറയാൻ പോയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചു ഞാൻ എൻ്റെ കുഞ്ഞിന് വെള്ളം കൊടുക്കാൻ പോകണില്ല എന്നുള്ള കാര്യം, അതിൻ്റെ ആവശ്യമില്ല. എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇതിൽ ഒരാൾ കയറിയിട്ട് സ്വന്തമായിട്ട് അങ്ങ് വെള്ളം എടുത്ത് എൻ്റെ അടുത്ത് ചോദിക്കുക പറയുകയൊന്നും ചെയ്തില്ല. അവർ സ്വന്തമായിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് സ്പൂണും എടുത്ത് എൻ്റെ കുഞ്ഞിന് അങ്ങ് വെള്ളം കൊടുത്തു. അതിനുശേഷം എന്ത് പറ്റിയെന്ന് വെച്ചാൽ, എൻ്റെ കുഞ്ഞിന് എക്സാക്ട്ലി ഡയേറിയ എന്ന് പറയും, അതുപോലെ വയറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫീഡ് ചെയ്യാൻ എടുക്കുമ്പോഴും ഒരു വശത്ത് നിന്ന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേലും അടി വശത്ത് നിന്ന് പോയിക്കൊണ്ടിരിക്കും, അത് കണ്ട് സഹിക്കാൻ പറ്റില്ല. അത്രയും ഒരു ഗ്യാപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ കുഞ്ഞിന് വയറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഇതെന്ത് പറ്റി എന്ന് വിചാരിച്ചു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം, അല്ലാണ്ട് വെള്ളം കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ അതുവരെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. കൊടുക്കാൻ പാടില്ല എന്ന് ഡോക്ടേഴ്സും പറയുന്നതാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ കൊടുക്കാൻ പാടില്ല മാത്രമല്ല, കുഞ്ഞിന് വളരാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം ഈ മുലപ്പാലിലൂടെയും അല്ലെങ്കിൽ ഫോർമുല ഫീഡിലൂടെയും കിട്ടും എന്നുള്ള അറിവാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കൊടുത്താൽ എന്ത് സംഭവിക്കാന്ന് ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടില്ല. പെട്ടെന്ന് ഞാനിത് വെള്ളം കൊടുത്തിട്ടാണ് എന്ന് തീരുമാനിക്കുന്നില്ല. ഞാനിങ്ങനെ എന്ത് പറ്റി, പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും പറ്റിയതാവും, എന്തെങ്കിലും ആയി പോയിട്ടോ, എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ നിൽക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ നെക്സ്റ്റ് ഡേ നോക്കി, നെക്സ്റ്റ് ഡേയും ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ഡോക്ടറെ അടുത്ത് കൂട്ടിയിട്ട് പോവാന്ന് പറഞ്ഞു. ആ ടൈമിലും ഇതേ ആൾക്കാർ പറഞ്ഞു, ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഈ വയറ്റിൽ നിന്ന് പോകുന്നതൊക്കെ സർവ്വസാധാരണമാണ്, അതിന് ഡോക്ടറെ അടുത്ത് പോയിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പല്ല് വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകും, അതാണ്, അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാണുമ്പോൾ എനിക്കിപ്പോഴും അറിയില്ല കുഞ്ഞുങ്ങൾക്ക് പല്ല് വരുന്ന സമയത്ത് വയറ്റിൽ നിന്ന് പോവോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ കണ്ടാൽ, കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് പോകുന്ന ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും ഇത് ഡേഞ്ചറാണ്. 4 മാസം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആ ഒരു പ്രായത്തിലുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിനാണ് ഇങ്ങനെ ഇടക്കിടക്ക് വയറ്റിൽ നിന്ന് ഒരു ഇതും ഇല്ലാതെ വയറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ എന്ത് സിറ്റുവേഷൻ ആയിരിക്കും കുഞ്ഞിനെന്നും. പല്ല് വരുമ്പോൾ എന്തായാലും അത്രയൊന്നും പോകുന്നുണ്ടെങ്കിൽ കൂടെ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം ആർക്കും കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഞാനാകെ വീണ്ടും സ്റ്റക്കായി. ഞാൻ എന്ത് ചെയ്യും, ഡോക്ടറുടെ അടുത്ത് പോകണമെന്നുണ്ട്, പോകാൻ പറ്റുന്നില്ല. എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്ത് ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല ആ സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ ഓക്കെ കുറയുമായിരിക്കും എന്നുള്ള ഹോപ്പ് വെച്ചിട്ട് അങ്ങനെ ദിവസം പോവുകയാണ്. ഞാൻ കംപ്ലീറ്റ്ലി സ്ട്രെസ്ഡ് ആണ്. ഈ 2-3 ദിവസമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിങ്ങനെ വയറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ തുണി കഴുകി കഴുകി കഴുകി, തുണി കഴുകിയാൽ ഒരിക്കലും തീരുന്നില്ല. പിന്നെ കുഞ്ഞിന് പാൽ കൊടുക്കുന്നവരും ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി സ്ട്രെസ്ഡായി ഞാൻ. അടുത്ത ദിവസം നോക്കിയപ്പോഴും ഇതിനൊരു മാറ്റമൊന്നുമില്ല. അതിൻ്റെ അടുത്ത ദിവസമായപ്പോൾ
എനിക്ക് പിന്നെ ക്ഷമിച്ച് നിൽക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഡോക്ടറെ അടുത്ത് പോയേ പറ്റുള്ളൂ, ഡോക്ടർ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നിർബന്ധം പിടിച്ചപ്പോൾ ഓക്കെ ഡോക്ടറെ അടുത്ത് അങ്ങനെ കൂട്ടിയിട്ട് പോയി. അപ്പോൾ ഡോക്ടറെ അടുത്ത് കൂട്ടിപ്പോയി. ഡോക്ടറെ അടുത്ത് എത്തിയിട്ട് കാര്യം എങ്ങനെയാണ് വയറ്റിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ തിരിച്ച് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ കുഞ്ഞിന് വെള്ളം കൊടുത്തിരുന്നോ എന്നാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മൈൻഡ് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്, അതായത് ഞാൻ കുഞ്ഞിന് 6 മാസം വരെ വെള്ളം കൊടുക്കില്ല, കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. ആ ഒരു തോട്ടിൽ മാത്രമല്ല കുറച്ച് ദിവസമായിട്ട് എൻ്റെ മനസ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സ്ട്രെസ്ഡ് ആണ്, ബ്ലാങ്ക് ആണ്, ടെൻഷൻ എന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ആ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഡോക്ടർ ചോദിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ വായിൽ നിന്ന് ഇല്ലാന്ന് വീണുപോയി. ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ക്ലിക്കാവുന്ന, അയ്യോ വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഞാനല്ലെങ്കിലും വെള്ളം കുഞ്ഞിന് വയറ്റിലെത്തിയിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ ഈ വെള്ളം കൊടുത്ത ആൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ, ഹോസ്പിറ്റലിലും വന്നു, ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോഴും കൂടെ വന്നു. പക്ഷേ ഈ വ്യക്തിയും പറഞ്ഞില്ല വെള്ളം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഡോക്ടർ മരുന്നൊക്കെ തന്നു, വന്ന് വീട്ടിൽ വന്ന് മരുന്നൊക്കെ കൊടുത്ത് 2 ദിവസം എടുത്ത് വീണ്ടും മരുന്നൊക്കെ കൊടുത്തിട്ട് ഇതൊന്ന് ക്യൂർ ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ ആക്ച്വലി ഈ ഒരു 1 വീക്ക് കൊണ്ട് കുഞ്ഞിനുണ്ടായ മാറ്റം എന്ന് വെച്ചാൽ ഒരു ഭയങ്കര വെയിറ്റ് ലോസ് ആയിരുന്നു. അത് നമുക്ക് പ്രത്യേകിച്ച് അമ്മ പറഞ്ഞു, കുഞ്ഞിനെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവല്ലോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതുപോലെ എടുക്കുമ്പോൾ ഫീൽ ചെയ്യും. വെയ്റ്റ് ലോസ് നന്നായിട്ടുണ്ടായി, മാത്രമല്ല കുഞ്ഞിൻ്റെ കരച്ചൽ നന്നായിട്ട് കൂടി, അതുവരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയുള്ള ഇതെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസം, അതുപോലെ തന്നെ എനിക്കുണ്ടായ മെൻ്റൽ സ്ട്രെസ്, ഡെലിവറി കഴിഞ്ഞിട്ട് ആ ഒരു ടൈം എന്ന് പറയുന്നത് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇതിനൊക്കെ സാധ്യതയുള്ള ആ ഒരു ടൈമാണത്. ആ ടൈമിൽ ഇങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാവുക, അമ്മമാർക്കുണ്ടാവുക എന്ന് പറയുന്നത് അത് പിന്നെയും കുറച്ചുകൂടെ ഈ ഒരു അവസ്ഥയെ മോശമാക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ പിന്നെ അതുവരെ നമ്മൾ ബാക്കിയുള്ള സിറ്റുവേഷൻ എന്തൊക്കെ ആയിരുന്നാലും ഞാനും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു സറൗണ്ടിങ്സ് വളരെ സമാധാനപരമായിട്ടുള്ളതായിരുന്നു. അത് കംപ്ലീറ്റ്ലി അങ്ങ് പോയി കിട്ടി. പിന്നെയുള്ളത് ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്ന, കംപ്ലീറ്റ്ലി സ്ട്രഗിൾ ചെയ്യുന്ന ദിവസങ്ങളാണ് പിന്നെ അങ്ങോട്ടും അങ്ങോട്ടും ഉണ്ടായത്. കാരണം അത്രയും എഫക്റ്റ് ചെയ്തു ഇതെന്നെയും കുഞ്ഞിനെയും. ആ ഒരു പോയിന്റിലാണ് ശരിക്കും ഞാൻ കുഞ്ഞിന് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ പറ്റി റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ന്യൂ ബോൺ ബേബി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ടമ്മി, വളരെ ചെറിയൊരു കിഡ്നി ആയിട്ട് ജനിക്കുന്ന ഒരു കുഞ്ഞിയാണ്. ആ കുഞ്ഞിന് ഈ കിഡ്നിയൊക്കെ ഡെവലപ്പായി വരണ്ടെങ്കിൽ 1 ഇയർ, എന്നാൽ പോലും കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് അല്ല, കുറച്ചൊന്ന് ഡെവലപ്പായി വരാൻ തന്നെ എടുക്കുന്നത് 1 ഇയറോളം എടുക്കും. അപ്പോൾ ഈ ചെറിയ കുഞ്ഞ് 6 മാസത്തിന് മുന്നേ എന്ന് പറയുന്ന ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ആ ചെറിയ കുഞ്ഞിന് വയറ്റിൽ കൊള്ളിക്കാൻ പറ്റുന്ന വെള്ളം എന്ന് പറയുന്നത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂണാണ്, അല്ലെങ്കിൽ 5 to 10 ml. ഇത്രയും വെള്ളം മാത്രമേ കുഞ്ഞിക്ക് താങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ന്യൂ ബോൺ ബേബീസിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യണമെന്ന് പറയുന്നത്. വലിയ ഗ്യാപ്പിൽ 3 നേരം നമ്മൾ കഴിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു 4 നേരമോ ഫീഡ് ചെയ്താൽ പോരല്ലോ, ചെറിയ കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യണം. കാരണം അതിന് ഇത്രയും ചെറിയ വയറിൽ അത്രയേ അതിന് കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ, മിൽക്കായാലും ഫോർമുല ഫീഡായാലും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയാകുമ്പോഴേ അതിന് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസൊക്കെ കിട്ടുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് ഈ കുഞ്ഞിന് തോന്നിയ പോലെ വെള്ളം കൊടുത്താനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കിഡ്നി എങ്ങനെ ഈ വെള്ളം ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബാക്കിയുള്ള വെള്ളം അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് ബ്ലഡ് സ്ട്രെയിൻസിലേക്ക് പോകും. അങ്ങനെ കുഞ്ഞിന് കിട്ടേണ്ട ആവശ്യമായിട്ടുള്ള, വളരെ അത്യാവശ്യം ഗ്രോത്തിനും നിലനിൽപ്പിനും അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്, സോഡിയം പോലത്തുള്ള സംഭവങ്ങൾ ഇതൊക്കെ ഡൈല്യൂട്ടഡ് ആയിപ്പോകും. അത് ശരിക്കും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക്, ഡെത്ത് പോലും മരണം പോലും സംഭവിക്കാൻ ചാൻസുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് അത്. അപ്പോൾ ഈ വെള്ളം ഇതിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല, ബ്ലഡിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല ആവശ്യമുള്ള ന്യൂട്രിയൻസും കിട്ടില്ല. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന ഈ കുഞ്ഞിക്ക് ഗ്രോത്തിന് അത്യാവശ്യമായിട്ടുള്ള ബ്രസ്റ്റ് മിൽക്കും ഫോർമുല മിൽക്കും കൂടെ ഡൈല്യൂട്ടഡ് ആയി പോവുകയാണ്. ബ്രസ്റ്റ് മിൽക്കായാലും ഫോർമുല ഫീഡായാലും നമ്മൾ ബേബി ഒരു ടൈമിൽ അകത്ത് ചെല്ലുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതും ഡൈല്യൂട്ടഡ് ആയി പോകുമ്പോഴത്തേലും ബേബിക്ക് കിട്ടേണ്ട ഒരു സാധനം കിട്ടാതെ വരികയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. കാരണം കുഞ്ഞുങ്ങളുടെ ഈ ചെറിയ വയറിൽ അത്ര മാത്രമേ കൊള്ളൂല്ലോ. അപ്പോൾ ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടണം, ശരീരത്തിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കേ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ് ടു 1 ഇയറും ഇതുപോലെ തന്നെയാണ്. അല്ലാതെ വലിയ ആളെ പോലെ 3 നേരമോ 4 നേരമോ വെച്ചിട്ട് പാലായാലും ഭക്ഷണമായാലും കൊടുത്താൽ ശരിയാവില്ലല്ലോ. ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ മുലപ്പാലെന്ന് പറയുന്ന സംഭവം ഹൈ റിച്ച് ഇൻ കലോറീസ് ആണ്, അതുപോലെ ഹൈഡ്രേറ്റഡ് ആണ്. കുഞ്ഞിന് വേണ്ട 90% വെള്ളം ആണ് ഈ മുലപ്പാലിൽ ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ളത് ന്യൂട്രിയൻസും. അപ്പോൾ കുഞ്ഞിന് ഈ
മുലപ്പാലിൽ നിന്നും അല്ലെങ്കിൽ ഫോർമുല മിൽക്കാണെങ്കിലും അതേപോലെ കുഞ്ഞിന് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ അതിൽ നിന്നാണെങ്കിലും കുഞ്ഞിന് ഗ്രോത്തിന് വേണ്ട ഹൈഡ്രേഷനും ന്യൂട്രിയൻസും എല്ലാ സംഭവങ്ങളും ആ ഒരു സാധനത്തിൽ നിന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് എക്സ്ട്രാ ഒരു സാധനവും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ വെള്ളം കൊടുത്തു കഴിയുമ്പോൾ ഈ സാധനം കൂടെ ഡൈല്യൂട്ടഡ് ആയിട്ട് വേണ്ട ന്യൂട്രിയൻസ് പോലും കിട്ടാതാവുകയാണ് ചെയ്യുന്നത്. ഇനി ഇപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ കേസിൽ ഡോക്ടേഴ്സ് പറയാണ്, നിങ്ങളുടെ പീഡിയാട്രീഷ്യൻ പറയാണ് കുഞ്ഞിന് വെള്ളം കൊടുക്കണം എന്നുണ്ടെങ്കിൽ പോലും അതിനൊരു കറക്റ്റ് അളവുണ്ട്. അപ്പോഴും നമുക്ക് തോന്നിയ പോലെ വെള്ളമല്ലേ എന്ത് സംഭവിക്കാനാ നല്ലതല്ലേ എന്ന് വെച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല. കുഞ്ഞിന് കൊടുക്കാവുന്നത് ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ അളവിലായിരിക്കും. ഇനി 6 മന്ത്സ് കഴിഞ്ഞാലും, ഇപ്പോൾ 6 മന്ത്സ് കഴിയുമ്പോൾ നമ്മളൊക്കെ കുഞ്ഞിന് പുതിയ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, വെള്ളം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സമയത്ത് ഫുഡൊക്കെ കൊടുത്തു കഴിയുമ്പോൾ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് വെച്ചാൽ ഫീഡിംഗ് ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് കുഞ്ഞിൻ്റെ കയ്യിലങ്ങ് കൊടുക്കുകയാണ് തോന്നുമ്പോൾ അതിൽ എത്രയാണെന്ന് വെച്ചാൽ കുടിക്കട്ടെ എന്ന് വെച്ചിട്ട് കൊടുക്കുകയാണ്. പക്ഷെ അതും ചെയ്യാൻ പാടില്ല. അവരുടെ കിഡ്നി 6 മാസം ആകുമ്പോഴത്തേലും പിന്നെയും ഡെവലപ്പായിട്ട് വരുന്നതേ ഉള്ളൂ, ഫുള്ളി ഡെവലപ്ഡ് ആവുന്നില്ല. അപ്പോൾ ഇതിന് ഉൾക്കൊള്ളാൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന വെള്ളത്തിന് ഒരളവുണ്ട്. അതുകൊണ്ട് അതിന് ശേഷമായാലും ആവശ്യത്തിലധികം വെള്ളം അപ്പോഴും കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചെന്നാൽ ഇതുപോലെ അത്യാവശ്യം കുഞ്ഞിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഡൈല്യൂട്ടഡ് ആയിപ്പോവും. അത്രയും ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കുഞ്ഞിൻ്റെ ബോഡിക്ക് അബ്സോർബ് ചെയ്യുന്നത് കുറഞ്ഞു പോകും. പിന്നെ ഒരുപാട് വെള്ളം ചെന്നു കഴിഞ്ഞാൽ ഇതുപോലെ വാട്ടർ ഇൻടോക്സിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ 6 മന്ത്സ് വരെ ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല ഫീഡല്ലാതെ വേറെ വെള്ളം കൊടുക്കാൻ പാടില്ല. ഡോക്ടർ നിങ്ങളുടെ പീഡിയാട്രീഷ്യൻ പറയാതെ ഒരിക്കലും വെള്ളം കൊടുക്കാൻ പാടില്ല. പിന്നെ അതിന് ശേഷമുള്ള ആണെങ്കിലും ഒരളവിൽ വെച്ചിട്ട് മാത്രമേ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ. തോന്നിയ പോലെ ഒരുപാട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് ദോഷമാണ്, നല്ലതല്ല. അപ്പോൾ ഇതുപോലെ 10 കുഞ്ഞുങ്ങളെ നോക്കിയിട്ടുണ്ട്, ഒരുപാട് പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് പറയുന്നത് എന്ന് വെച്ചിട്ട് ആരും ഇതുപോലെ കാര്യം ചെയ്യാതിരിക്കുക. അതുപോലെ എനിക്ക് പറ്റിയ അബദ്ധം പോലെ മറ്റുള്ളവരെടുത്ത് കൊടുക്കുന്ന സിറ്റുവേഷനും മാക്സിമം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ശരിക്കും വേസ്റ്റാണ്. ഡെലിവറി കഴിഞ്ഞിട്ട് ആ ഒരു ടൈം ഗ്യാപ്പിനിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ശരിക്കും വേസ്റ്റാണ്. അത് നിങ്ങളെ മെൻ്റലി നന്നായിട്ട് ബാധിക്കും, ഡിപ്രഷനിൽ വരെ എത്തിക്കും. ഓൾറെഡി ചിലപ്പോൾ പോസ്റ്റ് മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ആളായിരിക്കും, അതിനെ വേസ്റ്റ് ആക്കി തരും. ഇനി അങ്ങനെ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ കൂടെ ഇതൊക്കെ നമ്മുടെ ഡിപ്രഷനിലേക്ക് കൊണ്ടെത്തിക്കും. കാരണം ഇവരൊക്കെ വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് വെള്ളം കൊടുത്തു കഴിഞ്ഞാലോ പിന്നീട് അനുഭവിക്കാൻ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ആ കുഞ്ഞിൻ്റെ അമ്മയും കുഞ്ഞും ആയിരിക്കും. ഇനിയിപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലും ഈ വെള്ളം കൊടുത്തവർ, ഇതുപോലെയൊക്കെ സംഭവിച്ചതാണെങ്കിൽ വെള്ളം കൊടുത്തവരൊരിക്കലും ഞങ്ങൾ വെള്ളം കൊടുത്തുന്നോ അതുകൊണ്ടാണെന്നൊരിക്കലും സമ്മതിക്കാനോ പറയാനോ പോലും പോകുന്നില്ല. അപ്പോൾ നഷ്ടപ്പെടുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും മാത്രമായിരിക്കും. അതുകൊണ്ട് ആസ് എ കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ളത്, ഇത് കാണുന്നത് അമ്മമാരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ബാക്കിയുള്ള റിലേറ്റീവ്സ് ആണെങ്കിൽ ഇത് മറ്റുള്ള അമ്മമാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.